Iubirea rea. Iubirea este curios, icarul de către ei. Bune, sânghirea e divină. Iubirea rea. Sansim, prin bucurie de gândă, prin sahodri, sahodri. Pentru tineri, deci, vorbim, doar tineri, sahodri, dharan, practică, mudrică, mudrică, dram, nanupol, irigindă. Iisă metă, tineri, ude, leere, practică, în pădurește, vreodată neamurătum, vreodată ia nevăzătum, anumite lucruri mai tirate, mi-a dat de mine, practicuri. Unul aici, unul acesta, vreodată, odată pădurește, n-a aia, a trebuit să practică, sinecătul, sătătul, aici cătul, Adică, nu mă mai era nicio, nu mă mai
എങ്കിൽ കൂട്ടിയിരിക്കുന്ന ആളുകളുടെ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണയിൽ പങ്കു ചേരുന്നതിന് ഒരവസരം ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. അതിന് മുമ്പേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന അന്മായ നേതാവായിരുന്നു നമ്മുടെ അന്തരിച്ച ജോർജ് ഉപ്പോ. എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതൽ എന്നില്ലാത്ത ബഹുമാനവും ഉള്ളിൽ ആദരവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് തയ്യാറാക്കുന്ന പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കപ്പെടും. അതിനകത്ത് ഞാൻ എൻ്റെ വലിയ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ അഭിവൃദ്ധി ജീവനോടൊപ്പം നാം അനുസ്മരിക്കുകയാണ്. അതേപോലെ പിന്നീട് സംസാരിക്കുന്നതാണ്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ മഹാത്മാ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫിയോട് ബന്ധപ്പെട്ട, മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീസിസ് ഒരാൾ അവതരിപ്പിച്ചു. അതിൻ്റെ പബ്ലിക് ഡിസ്കഷൻ നടക്കുകയാണ്. ആ സമയത്ത് എനിക്കും ക്ഷണം കിട്ടിയ കാരണം അവിടെ പ്രദോഷമാർഗ്യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുകയും ചില വിദ്യാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ പോയി അതിഥികളുടെ മുമ്പിൽ മുൻനിരയിൽ ഇരുന്നു. അതിൻ്റെ ജൂറി അധ്യക്ഷനായിട്ട് വന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫിയുടെ പ്രൊഫസറായിരുന്ന ഡോക്ടർ പനീർസെൽവമാണ്. അപ്പോൾ പനീർസെൽവത്തിന് എൻ്റെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ വൈകിയെന്നതിലേക്ക് ഈ വേഷത്തിലൊക്കെ അവിടെ ഇരുന്നോട് മാത്രമേ അവർ ശ്രദ്ധിച്ചു. തീർച്ചയായും ഡിസൻസ് കഴിഞ്ഞു. അപ്പോൾ ജൂറിക്ക് അഭിപ്രായങ്ങൾ പറയാം, അതുപോലെ വന്നിരിക്കുന്ന അതിഥികൾക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള ഓപ്പൺ ഡിസൻസാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ മാഡം യു സേ എ ഫ്യൂ വേർഡ്സ്. അപ്പം ഞാൻ എന്നെ ഒരുങ്ങി എല്ലാവർക്കും പറയാനായിട്ട് എങ്കിലും അദ്ദേഹം ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ കയറി അദ്ദേഹത്തിന് എന്നെ പരിചയമില്ലായെന്നു ഞാൻ പറഞ്ഞു. ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ യൂണിവേഴ്സിറ്റി ചെയ്യാറിൻ്റെ ചുമതലയുള്ള ഒരു കരിയനാണ് എന്ന് പറയുന്നത്. ഞാനിത് പറയുകയും അദ്ദേഹം കസറയിൽ നിന്ന് ചാടി എഴുതേറ്റു ചാടി എഴുതി എനിക്ക് വൈകുന്നു പറയുകയാണേ, ഐ എം ദി ജനറൽ സെക്രട്ടറി ഓഫ് ദി ഇന്ത്യൻ ഫിലോസോഫിക്കൽ കോൺഗ്രസ് പ്രസിഡന്റ്. ഞാൻ ഫിലോസഫി കോൺഗ്രസിൻ്റെ ഇന്ത്യൻ ഫിലോസഫി കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റായിരുന്നു എന്ന് പറയും. അപ്പോൾ അവിടുന്ന് എല്ലാം അത്ഭുതപ്പെടും. കാരണം അവിടുന്ന് ആണെങ്കിൽ അദ്ദേഹത്തിന് വിഷപ്രായം മാത്രം അതിനുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇത് ഈ ഒരു സാക്ഷ്യം ഞാൻ എന്തിനാണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾ ചെല്ലണം, അവിടെയുള്ള സീനിയർ പ്രൊഫസേഴ്സ് പലരും പറയും ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം സുഖമില്ലാത്ത സമയത്ത് പോലും ജെ എൻ യുയിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികളോട് അദ്ദേഹം ക്ലാസ് കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിനെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസരങ്ങളിൽ അവരെ ഡൽഹി ഓർത്തഡോക്സുകളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുമായിരുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ അദ്ദേഹം അറിയപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരൻ ജർമ്മക്കാരനാണ്, അയാൾ ജി സി ഇപ്പോൾ ഡിഫൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ദിവസവും യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇവിടെ അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. അദ്ദേഹം വിജയകരമായിട്ട് ഒരു പ്രത്യേകിച്ചു. ഇങ്ങനെ വേറെ പലരും ഡിസർട്ടേഷൻസ് ചിന്തകളെ എഴുതുന്നുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ അറിയുന്ന അദ്ദേഹം നമ്മുടെ തിരുവേനിയാണ്. അദ്ദേഹം ഡൽഹി ഭദ്രാസത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഓർത്തഡോക്സ് മേഖലയുടെ പ്രിൻസിപ്പലായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷെ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ ഒരു വലിയ ദാർശനികനായി. ഈ ദാർശനികൻ എന്നുള്ള വാക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഫിലോസഫർ എന്നുള്ള വാക്കിന് തത്തുല്യമായിട്ടാണ്. പക്ഷെ ഫിലോസഫർ എന്നുള്ള വാക്കിന് ഇല്ലാത്തൊരർത്ഥം കൂടെ ദാർശനികൻ എന്നുള്ള വാക്കിനുണ്ട്. ദർശിക്കുന്നവൻ, കാണുന്നവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കാണുന്നത്? നമ്മളൊക്കെ കാണുന്ന പോലെയല്ല, നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, മുമ്പിലുള്ളത് കാണും. ദാർശനികൻ മുമ്പിലുള്ളത് മാത്രമല്ല കാണുന്നത്, ആഴത്തിലുള്ളത് മറിഞ്ഞിരിക്കുന്നത് കാണുന്നു, ഭാവിയിൽ ഗൂഢമായിരിക്കുന്നത് കാണുന്നു. അത് കാണുന്നവനാണ് ദാർശനികൻ. നമ്മൾ പഴയ നിയമത്തിലെ നല്ല പ്രവാചകന്മാരെ കുറിച്ചും യേശുവ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ സീയർ എന്ന് പറയാറുണ്ട്.
അദ്ദേഹം സയൻസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രേഖകളിൽ
ഇതെന്തിനും അവസാനം ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. അദ്ദേഹം ഈ പുതിയ മില്ലേനിയം കണ്ടില്ല. 1996 അദ്ദേഹം കാലം ചെയ്തു. പക്ഷേ ആ ദശകത്തിൽ 1990 മുതൽ എങ്കിലും ഉള്ള കുറെ വർഷങ്ങൾ അദ്ദേഹം ആഴമായിട്ട് ഈ പുതിയ സഹസ്രാബ്ദത്തെ കുറിച്ച്, പുതിയ മില്ലേനിയത്തെ കുറിച്ചും ലോകത്തിന്റെ ഭാവിയെ കുറിച്ചും നിരന്തരമായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തു. The new civilizations, ലോകത്തിന്റെ പുതിയ സംസ്കാരം, അതായിരുന്നു അദ്ദേഹം ചെയ്തത്. നീതിയിലും സമത്വത്തിലും സത്യത്തിലും പരസ്പരമുള്ള വേഴ്ചയിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പുതിയ സംസ്കാരം. അവിടെ മനുഷ്യൻ അച്ചടക്കത്തോടുകൂടി ജീവിക്കുകയും പരസ്പരം അവരുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുകയും സ്വയത്യാഗത്തിന് തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, അതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടക്കും. ലോകത്തിലുള്ള എല്ലാവരും ഈ കോവിഡ് വന്നതിന് ശേഷമാണ് പോസ്റ്റ് കോവിഡ് വേൾഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ കോവിഡ് മാറിക്കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലോകം എന്നതിനെ കുറിച്ച് ഇങ്ങനെ ദർശനങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഇതിനെയും കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ പുതിയ സഹസ്രാബ്ദ മാനസത്തിന് മുമ്പ് തന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിശ്ചയത്തിൽ അതിനുള്ളതൊക്കെ കഴിവുള്ള കുഞ്ഞുങ്ങൾ ഭാവിയിലൊക്കെ വായിക്കാൻ അവർക്ക് സാധിക്കാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം ഈ അക്കാഡമിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ പണ്ഡിതന്മാരും വിദഗ്ധന്മാരും ഒക്കെ പ്രത്യേക വിഷയങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് കാണാനായിട്ട് കഴിവുള്ളവർ വളരെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ വലിയ കഴിവുള്ള വലിയ സ്വകാര്യയിലാണെങ്കിലും വിദേശങ്ങളിലാണെങ്കിലും ഒക്കെ ഈ ദിനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ ആദ്യം വളരെ ചിന്താക്രമത്തില്ല. കാരണം അവർക്കറിയാവുന്ന ഒരു മേഖലയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, മതാന്തര ബന്ധം, ഇന്റർഫെയ്ത്ത് റിലേഷൻഷിപ്പ്, അതേപോലെ വൈദ്യുതിയാണ് എന്ന് മാത്രമേ അറിയാവൂ. പക്ഷെ ഇമ്മിനി അത് പറയുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏറെ പറഞ്ഞിട്ടുണ്ട്, പല പുസ്തകങ്ങളുണ്ട്, പലതുമായും അതിനെ ബന്ധിപ്പിക്കും. അതിനെ ഒരുപക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് കാണുകയില്ല. നമ്മൾ എല്ലാവരും പറയും ഇമ്മിനി വായിച്ചാൽ മനസ്സിലാകുകയില്ല എന്ന് ഒക്കെ ആളുകൾ പറയുന്നവരുണ്ട്. അത് ഒരു അബദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തിരുവേനിയുടെ വ്യക്തിപരമായ തീരുമാനത്തെ കുറിച്ചും ചില പറയാറുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുത്തിയ ആളാണ് എന്ന് പല മകളിൽ കേട്ടുള്ളത്, ഞാൻ കേട്ടുള്ളത് ദേഷ്യപ്പെടുന്നത്. പക്ഷെ ആരോട് ദേഷ്യപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത്. അത് ദേഷ്യപ്പെടാതെ ചില കൂട്ടം ആളുകളുണ്ട്, ഞാൻ പല പ്രശ്നങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. കുഞ്ഞുങ്ങൾ വലിയ വെള്ളം ഉണ്ടാക്കിയപ്പോൾ തിരുമേനി രക്ഷപ്പെടുകയില്ല. ഡൽഹിയിൽ ചില കണ്ടുണ്ട് തിരുമേനിയുടെ അടുത്ത് ചില പ്രയാസമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പേടിയുണ്ട് അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരെ തിരുമേനിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് ഒരു കൊച്ചുകുട്ടിയെ സമ്മതിപ്പിക്കും. നാലൊക്കെ വയസ്സുള്ള ഒരു കുട്ടിയെ സമ്മതിപ്പിച്ച് ആദ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തിരുമേനിയുടെ അടുത്തേക്ക് പോകുന്നത്. ഈ കുട്ടിയെ കാണുന്ന ഉടനെ തിരുമേനിയുടെ മനോഭാവം എല്ലാം മാറും. പിന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാം. തിരുമേനി മാനസിക അസ്വാസ്ഥ്യമുള്ളവരോട് ഒരിക്കലും പ്രൊഫൈൽ പിന്മാറിയിട്ടില്ല. ഏറ്റവും ആർദ്രതയോടുകൂടിയാണ് ഇവരോട് തീരുമാനി പിന്മാറിയിരിക്കുന്നത്. തീരെ പാപങ്ങളായിട്ട് വരുന്നവരോട് തിരുമേനി ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. കയ്യിലുള്ളത് വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് തുറന്നു കൊടുക്കാനായിട്ടുള്ള അവസരം ഒരുക്കുന്നതും സിവനായി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നാലാമതൊരു കൂട്ടമുണ്ട്, അതായത് ജ്ഞാനികൾക്കും കൂടാതെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള യഥാർത്ഥമായ വിജ്ഞാന കൗതുകത്തോടുകൂടി ക്യൂരിയോസിറ്റിയോടുകൂടി വരുന്ന ആളുകളുണ്ട്. അവർ വന്നാൽ ഇതിനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് അവരോട് സംഭാഷണം ചെയ്യും. ഒരു ധൃതിയുമില്ല. ഇതിനെ എവിടെയെങ്കിലും പോലെ ഒരുങ്ങിക്കുകയാണെങ്കിൽ അവിടെ സംസാരിക്കുന്ന എങ്ങനെയുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ സൈദ്ധാന്തികരായിരുന്ന പി ഗോവിന്ദപിള്ള, അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതൻ മേനോൻ, വക്കീലായിരുന്ന കുമരം ശങ്കുണ്ണി മേനോൻ, അതുപോലെ ആത്മീയ മേഖലയിൽ തൃശ്ശൂർ ഇലങ്ങനാശ്രമത്തിലെ സിദ്ധിനാരായണ സ്വാമി, അതുപോലെ യതി ഇങ്ങനെയുള്ള പലരുമായിട്ടും അദ്ദേഹം സംഭാഷിക്കുന്നതിന്
ശാസ്ത്രീയവുമായ നമ്മുടെ ഈ തലമുറയിലും
Yeah.
ഉയർത്താൻ വിളിച്ചതെന്നുള്ളത് സഭയിലെ പ്രസിദ്ധനായ ഒരു തിരുനെല്ലിയുടെ ആരംഭിയിൽ പോയി എല്ലാ വിഷയങ്ങളിൽ നിലവാരം അറിയാം. അതുപോലെ മാതൃകീസ് ബാബാജി അദ്ദേഹം കാര്യം ചെയ്തു പോയി. നമ്മുടെ ഡമാസ്കസിൽ മാതൃകീസ് ബാബായിരുന്ന സാക്കാർ പ്രധാനം ബാബാജി അന്ന് അദ്ദേഹം മൂസലിലെ മെത്രാജനായിരുന്നു. അദ്ദേഹം സമ്മേളനങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കുകയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര സ്നേഹത്തോടും ആരാധനയോടും കൂടിയാണ് അദ്ദേഹം നടക്കുക. അതായത് ആദ്യം വേണ്ടി അത് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതാനന്ദനാണ്
Yeah.